മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാലോ, ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 June 1 ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്, കല്യാണ പാർട്ടിയാ, കാക്കനാട് നിന്ന് അമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 112 ലോട്ടിൽ വരും. എന്നത്തേക്കാ? മറ്റന്നാള്. മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിന് അവർ ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാൻ ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 വാങ്ങുന്നുണ്ട്. എടാ അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അറിയോ? മനസ്സിലായില്ല. എടാ 2500 കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ഭിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ? എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്ക. പാസ്പോർട്ട് ഇതിൽ നിന്ന് വല്ല മെച്ചം കെട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ? അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട് കളിയില്ലേ സുന്ദര, ചവിട്ടി നോക്കാം. അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാല അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ഓ, ചെലവ് ഒരുപാടാവും അല്ലേ. എടാ വണ്ടിയുടെ ഓട്ടം ഉള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടി കലങ്കരിക്കില്ല അതുപോലെ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. തല വെത്തിയോ ഉണ്ണികൃഷ്ണ, പിടിച്ചോ. അതെ, ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ചു. എന്താ ഇത് വണ്ടി? ഈ കാടും പള്ളൊക്കെ എന്തിനാണോ ചോദിച്ചത്, അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ട് അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ദേ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല, അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴെയോ? ഇപ്പൊ പോയാലേ സമയത്ത് അങ്ങ് എത്തുള്ളൂ, കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു, വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോകേണ്ട കാര്യം എന്താ? നല്ല ആക്ഷിയേ, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ എന്റെ മീശ, സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്ക, കടിക്ക് ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്ക കടിക്ക കടിക്ക. അല്ലല്ലല്ല, അതെ ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കൂ. സുന്ദരാ സുന്ദരാ, അനങ്ങാതിരുന്നോ ഇന്ന് ഈ മീശേമ ഞാനൊരു താജ്മഹാൾ പണിയും. അനങ്ങിയാൽ അത് കുത്തബ് മിനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയിൽ. പണ്ടാറ് ഇരുമ്പുണ്ടല്ല. പിന്നെയും പറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലേം കിടലി അമ്മാവന്റെ മോനാ കല്യാണ ചെക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫാഷൻ.
ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളാതെ അത്തേക്ക് സമയം ഒന്നും ആയിട്ടില്ല. രാഹുവാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോ രാഹുവാലം ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ല. അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേ, ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കും. രാഹുവാലം കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ, എന്റെ കല്യാണത്തിൽ ഒരു രാഹുവാലം കഴിയാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലോ കൊണ്ടുപോകുന്നത്. ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കി, എന്നിട്ട് ഞാൻ കേറാം. അല്ല, വണ്ടി തിരിക്കാം, അവിടത്തെ ഒന്ന് മാറിയേക്ക്. എടോ, താൻ വണ്ടി എടുക്കണോ? വണ്ടി എടുക്കാം. അവിടെ വണ്ടി എടുക്കാൻ എന്റെ അമ്മോ പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം. ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം? കല്യാണം മുടങ്ങിയൊന്നുമില്ല. പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്തന്നെ താലിയിട്ടിച്ച് സംഭവം മംഗളവരമാക്കി. തിരിച്ചു വരുമ്പോ ബ്രേക്കലി കാലി വെക്കേണ്ടി വന്നില്ല. വണ്ടിക്ക് നല്ല പുള്ളിങ്ങായിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഐ മീൻ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല. അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. വണ്ടർഫുൾ ഐഡിയ. അല്ല, എന്താണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്? ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക. താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡ്രീം പ്രോജക്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ആ പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും? എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസ് ആരാണ്? കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ എന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്കതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയോ ഉണ്ട്? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മറന്നു കിടക്ക. കള്ളനവൻ പെരുങ്കള്ളൻ, എന്റെ കൈ കെട്ടിണ്ടല്ല. സോറി സോറി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകൃതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒക്കെ ഒരു ധാരണ. ഒരു മൂന്നാം കട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കെട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ ഉണ്ണി. നോ സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയൽ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ടൈം ഇസ് ഓവർ, ഐ ആം സോറി. കഴിഞ്ഞു. ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം, ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ശരിയാ. അയ്യോ കാലൻ, 100 ആയുസ സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. മണ്ണെണ്ണ കൊടുക്ക, വെള്ളം തൊട്ട് തുടച്ചാലും പോകും. തീപ്പെട്ടി കൊടുക്ക്, കൂമ്പിനിട്ടിടിക്ക്,
നീ എന്താ പറഞ്ഞത്? എം ജി റോഡിൽ കുനിച്ചേർത്തിട്ട്? ഓഹോ, അതെ, എക്സ്ക്യൂസ് മീ, ഈ എം ജി റോഡ് എന്നുള്ളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോട്ട് ജംഗ്ഷനാണ്, കുഴപ്പമൊന്നുമില്ല. കുനിച്ചിരുത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താണ് പറഞ്ഞത്? പൊന്നു സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്തി കൂമ്പിലിടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെയിട്ട് ഇടും എന്ന് പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടും പറഞ്ഞത്? കത്തിക്കടാ, ഒഴിച്ചു കത്തിക്കടാ. നീ എന്താ താളം പിടിച്ചു കളിക്കേ? അതാ അവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. കത്തിക്കടാ. എന്റെ സാറേ, ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. പ്ലീസ്. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് ആർടിഒ എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു ആർടിഒ? ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും, അതിനുമുമ്പ് ഈ പാട്ടത്തകരോടത്തോട് സ്ഥലം വിട്ടോളാം. രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തി നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട, നീ പോയി കഴിക്കാൻ എന്തെങ്കിലും മനസ്സിലോ. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഏയ്, ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട, പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറില് ഉണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ പേഴ്സാ നിന്റെ തന്ന? എന്റെ കയ്യില് പേഴ്സാ? നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്, ഇങ്ങനെ വന്നേ. അവിടെ ഇരുന്ന്, അവിടെ ഇരി. നമ്മുടെ വണ്ടി. എന്റെ വണ്ടി? ആ, നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലേ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. ഒരു പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട പണയം വെച്ചാ മതി, 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചല്ലേ? രണ്ട് കഷ്ണാക്കി കളഞ്ഞ. രണ്ട് കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെ വേണ്ടേ? നിന്നെ കഷ്ണാക്കുന്ന പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനത് വിൽക്കില്ല. അത് മാത്രല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അത് ഇന്ന് ഒരു തുരുമ്പി തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പട്ടി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുഴി വിളിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായില് നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടറിൽ ജോലിയുണ്ട് ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് എന്നാ എലിയില്ലേ, ആ എലിയിൽ എന്റെ കൈ കിട്ടിയ അടിച്ചു. ആള് മാറി അടിച്ചു. സോറി.